ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു വീഡിയോ ഇടുന്നത് ഞാനല്ല ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ അയച്ചു തന്നൊരു വീഡിയോ ആണ്. അത് അച്ചാറിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ പല അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി അച്ചാറിൻ്റെ ഒരു വീഡിയോ ആണ്. നിങ്ങൾ കാണണം. നല്ല കറിവേപ്പില കൊണ്ടൊരു അച്ചാറാണ് ഇരുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കറിവേപ്പില പോലെ നമ്മൾ എടുത്ത് കളയുമെന്ന് പറഞ്ഞാൽ നമ്മൾ പുടിനകത്ത് കാണുന്ന കറിവേപ്പില എടുത്ത് കളയുമായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ പഠിച്ചു കറിവേപ്പില നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന്. അതുകൊണ്ട് നമ്മൾ വീണ്ടും കരിയാപ്പില അത് കഴിക്കാൻ തുടങ്ങി. ഇതുപോലെ ഈ കരിയാപ്പില വെച്ചൊരു അച്ചാറാണ്. നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ആശയം നിന്നൊരു ചേച്ചി, നമുക്കറിയാവുന്ന ചേച്ചി അയച്ചു തന്നാണ്. അത് നമ്മുടെ ചാനലിനകത്തൂടെ ഇടുവാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണണം. കണ്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം നമ്മോട് പറയണം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കറി ലീവ്സ് ഉപയോഗിച്ച് എങ്ങനെ പിക്കിൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് നമുക്ക് വളരെ ലോ കോസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിക്കിളാണ് കറി ലീവ്സ് പിക്കിൾ. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു ഫ്രൈ പാൻ ചൂടായി, ഫ്രൈ പാൻ നന്നായി ചൂടായി, വാട്ടവർ വെസൽ യു വോണ്ട് യു കെൻ യൂസ്. ചൂടാക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ ഇതിൽ ചേർക്കരുത്. ഒലിവ് ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഉപയോഗിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ്, ഇത് ഞാൻ തന്നെ ഇവിടെ അരച്ചുണ്ടാക്കിയതാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിന് വേറെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഫ്രഷ് വാങ്ങി ഓയിലിൽ അരച്ച് ഫ്രീസറിൽ അല്ലെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ, ഓർ പാകമായി കഴിയുമ്പോൾ നമുക്ക് റെസ്റ്റ് ഓഫ് ദ പൊടികൾ ചേർക്കാം. കറിവേപ്പില കൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ അത് കൊളസ്ട്രോളും പ്രഷറും കുറയ്ക്കും, മുടി വളരെ നല്ലതാണ്, ഹൈലി അയൺ റിച്ച് കണ്ടൻറ്റ് അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് കറിവേപ്പില ഒത്തിരി നല്ല, സാധാരണ നമ്മൾ കേരളത്തിലൊക്കെ ചെയ്യുന്ന കറികളിൽ ഇട്ടിട്ട് അത് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. കറി വെച്ച് കഴിക്കാൻ നേരം, ചോറ് കഴിക്കാൻ നേരത്ത് ഇതറിയാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതും പാകമായിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഇച്ചിരി മാറിക്കഴിയുമ്പോൾ ഇത് നമുക്ക് ഉലുവ പൗഡർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കായം പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഇതിന് കുറച്ച് കളർ വരാൻ വേണ്ടി ചേർത്ത കാശ്മീരി ചില്ലി പൗഡറാണ്. നമുക്ക് ശരിക്കും ഒരു നല്ല റെഡ് കളർ കിട്ടും, അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ പിക്കിള് നമുക്ക് ചോറിൻ്റെ കൂടിയോ ഇഡ്ലിയുടെ കൂടിയോ ചട്നി ദോശയുടെ കൂടിയോ ചട്നി ആയിട്ടോ പിക്കിളായിട്ടോ നമുക്ക് യൂസ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു നാലാമത്തെ പ്രാവശ്യമാണ് ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും പ്രയോജനമാകുന്നെങ്കിൽ പ്രയോജനമാകട്ടെ എന്നോർത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. വറ്റൽമുളക് ചുട്ട് ഫ്രൈ പാനിൽ നമ്മളൊന്ന് ചുട്ടെടുക്കണം. പിന്നെ വാളംപുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും ഈ ചുട്ടെടുത്ത വറ്റൽ മുളകും മിക്സിയിൽ ഈ വേപ്പില കൂടി അരച്ച് ഞാൻ ഇപ്പോൾ നമ്മുടെ ഇതിലോട്ട് ചേർക്കുകയാണ്. ഇത് വളരെ ഹെൽത്തിയാണ്. കാരണം എന്ന് വെച്ചാൽ വിനീഗർ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഈ അസിഡിറ്റിയുടെയും അൾസറിൻ്റെയും പ്രശ്നമുള്ളവർക്ക് ഈ പിക്കിള് ഉപയോഗിക്കാം, യാതൊരു കുഴപ്പവുമില്ല. എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ വയറിനെ കേടാക്കത്തില്ല. ഇത് നമ്മളിതിൻ്റെ അകത്ത് വെള്ളം മുഴുവൻ പറ്റിച്ച് എടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സോൾട്ട് ഉപയോഗിക്കാം. അവസാനം വേറെ പണ്ട് നമ്മൾ നാട്ടിലൊക്കെ ഇഞ്ചി പുളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കര ഇടത്തില്ല, അതിന് പകരമായിട്ട് ഞാൻ ചെറുതായിട്ട് ഒരു പിഞ്ച് ഷുഗർ ഇതിലിടുകയാണ്. ഒരു വേറൊരു ടേസ്റ്റിന് വേണ്ടിയാൽ അത് കമ്പൽസറി ഒന്നുമല്ല കേട്ടോ. ഇനി ശരിക്കും ഇതങ്ങ് ഇളക്കി കൊടുക്കുക.
വീഡിയോ കണ്ടു ഇഷ്ടപ്പെടുന്ന മനസ്സിലായിരുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയുടെ പുതിയൊരു വീഡിയോ ബിരിയാണി വരുന്നുണ്ട്. അത് നിങ്ങൾ അതും കാണണം, സ്വീകരിക്കണം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് പറയുന്നതുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് പോകണം. നന്ദി, നമസ്കാരം.